ഹായ്, എൻ്റെ പേര് കീർത്തി. ഞാൻ ഇഗ്നൂല് ബി എ സൈക്കോളജി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇഗ്നൂലിക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് സ്റ്റോറി എന്നും പറയാം, അതിനെ ഷോർട്ടായിട്ടും പറയാം. ഞാൻ ആദ്യം ഡിപ്ലോമ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലസ് ടുവിന് ശേഷം. അതിനുശേഷം പിന്നെ വർക്ക് ചെയ്തു കുറച്ച് കാലം. പിന്നെ ഡിഗ്രി ചെയ്യാൻ ഡിപ്ലോമ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ, ഡിഗ്രി ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഗുലറായിട്ട് ഒരു കോളേജിൽ ചേർന്നു. പക്ഷെ അതെനിക്ക് പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ ഓൺലൈനായിട്ട് വേറെ ഒന്ന് രണ്ട് കോഴ്സസ് നോക്കി, അതുപോലെ ഹിന്ദി ടീച്ചിങ് കോഴ്സ് ചെയ്തു. എന്നിട്ടൊക്കെയാണ് പിന്നെ വീണ്ടും അപ്പോഴും ഉള്ളിൽ ഡിഗ്രി ചെയ്യണം അങ്ങനൊരു ഇതുണ്ടായിരുന്നു. ഡിഗ്രി എന്തായാലും എടുത്തേ പറ്റൂ, എന്തായാലും ഡിഗ്രി എങ്ങനെ എടുക്കാമെന്നിങ്ങനെ നോക്കി. ഡിസ്റ്റൻസ് ആയിട്ടേ പറ്റൂ എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി. എന്തായാലും റെഗുലറായി പോയിട്ട് എന്തായാലും പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ എടുത്ത് പിന്നെ ഏത് ഡിഗ്രി എടുക്കണമെന്നു ആയി അടുത്തത്. ഏതെങ്കിലും ഒരു ഡിഗ്രി ആയിട്ട് വേണ്ട, എനിക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷണലായിട്ട് പോകാൻ പറ്റുമെങ്കിൽ അത് തന്നെ ആവണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് സൈക്കോളജി എടുത്തത്. സൈക്കോളജി, അത് സൈക്കോളജി എന്നുള്ളൊരു തീരുമാനത്തിലെത്തി, അതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത്. പിന്നെ ഞാൻ ഇഗ്നൂൻ്റെ ജസ്റ്റ് സൈറ്റിൽ നോക്കിയപ്പോൾ എനിക്ക് സിലബസ് വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. കുറച്ച് ഡീപ്പായിട്ടൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെയാണ് ഞാൻ സൈക്കോളജി ബി എ സൈക്കോളജി എന്നുള്ളതിലേക്ക് എത്തിയത്. എന്തായാലും പിന്നെ ഞാൻ ഇഗ്നൂല് ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഞാൻ സംശയമായിരുന്നു, വേണോ വേണ്ടയോ, എടുക്കണോ വേണ്ടയോ എന്നുള്ള സംശയം നല്ലോണം ഉണ്ടായിരുന്നു. എന്തായാലും എടുത്തു നോക്കാം, വരണടുത്ത് വെച്ച് കാണാൻ വിചാരിച്ച് ഞാൻ എടുത്തു, കോഴ്സ് എടുത്തു. അതിനുശേഷം എനിക്ക് ആദ്യം വെറും PDF നോക്കി പഠിക്കുമ്പോൾ ഒന്നും മനസ്സിലാവണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ പിന്നെ യൂട്യൂബിൽ ക്ലാസ്സസിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കി അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിലെത്തിയത്. ലേൺ വൈസിൻ്റെ ലിങ്ക് കിട്ടി, അങ്ങനെ അതിൽ ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ ലേൺ വൈസിൽ കയറിയത്. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടി ഈസിയായി. പിന്നെ കലൂരിൽ നിന്നാണെങ്കിലും, ശരി, ഞാൻ കലൂർ സെൻട്രലാണ്. കലൂരിൽ നിന്നാണെങ്കിലും ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അതുപോലെ അസൈൻമെൻറ്റ് സബ്മിഷനുള്ള ഹെൽപ്പുകളും കാര്യങ്ങളും ഒക്കെ കലൂരിന്നും ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇയറിലെ കോർ സബ്ജക്റ്റുള്ള ക്ലാസ്സും അവിടുന്ന് കിട്ടി. അങ്ങനെ എന്തായാലും ഫസ്റ്റ് ഇയർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും ഒരു ഇത് കിട്ടി, ഓ ഞാൻ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തല്ലോ, ഇനി എന്തായാലും ഇനി രണ്ട് വർഷം കൂടി അല്ലേ ഉള്ളൂ, എന്തായാലും എന്നെ കൊണ്ട് പറ്റും വിചാരിച്ചു. ഞാൻ ഓൾറെഡി ഓൺലൈനിൽ വേറെയും രണ്ട് മൂന്ന് കോഴ്സസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ പാരലലായിട്ട്. എന്നാലും എനിക്ക് അതിൻ്റെ ഒപ്പം ഇത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഉറപ്പായി, കാരണം ഞാൻ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ പിന്നെ എന്തായാലും പിന്നെ ഒന്നും നോക്കിയില്ല, വീണ്ടും നെക്സ്റ്റ് ഇയർ രജിസ്ട്രേഷൻ ചെയ്തു. ക്ലാസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ആവാറായി, അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ തിരക്കിലാണ്. എന്തായാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഉറപ്പായി. അങ്ങനെയാണ് ഞാൻ, എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് വന്നു, ആ എനിക്ക് ചെയ്യാം എന്നുള്ളത്. ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ ചെറിയ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ളൂ എനിക്ക് പറയാനുള്ളത്.